ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പെട്ടെന്ന് ചോദിക്കൂ. പക്ഷേ ഹെഡ്ലി പറഞ്ഞു അവർ തീവ്രവാദിയായിരുന്നു. ആരാണ് ഹെഡ്ലി? ഇത് തന്നെയാണ് നിങ്ങൾ കേരളത്തിൽ നടത്തുന്നത്. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട്. ഹെഡ്ലി ആരാണ്? ആരാണ് ഹെഡ്ലി? ആരാണ് ഹെഡ്ലി? ആരാണ്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഉദ്ധരിക്കുന്ന വ്യക്തി ആരാണെന്ന് കൂടി പറയുന്നത് നമ്മുടെ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ചെയ്യേണ്ടത്. ആരാണ് നിങ്ങൾ പറയും? ആരാണോ അല്ല അത് പിന്നെ മത്ത ബൃങ്കോദ്യൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഒരു ബൃങ്കോദ്യൽ ഏതെങ്കിലും ഒരു നേതാവോ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ 15 ലക്ഷം രൂപ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ നിങ്ങളുടെ അക്കൌണ്ടിൽ ഇട്ടു തരാം എന്ന് പറഞ്ഞ ഭാഗം കാണിച്ചു തരാമെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു. ഗണേഷ് ഇതേ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയാണ് അതെ. അതല്ല ഉദ്ദേശം. നികേഷ് അത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത് പറയണം. അദ്ദേഹം എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ ഈ ക്ലിപ്പിംഗ് അദ്ദേഹം കൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഞാൻ പറഞ്ഞു ചോദിച്ചത്. എന്താണ് എടാ ഇവൻ ആമ്പറ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. നവംബർ 8 നന്തര ദേശത്തിൽ ഒന്നേ ഒന്ന് മാനവ കള്ള സാഗരിക്ക് ആകലില്ല. ഇത് നരേന്ദ്രമോദിയ സാധന എന്ന ആ NGO സംസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അർത്ഥം പറയടാ. അർത്ഥം പറയട്ടെ. സാറിന്റെ പേരെന്താ? രവിശങ്കർ. രവിശങ്കറിന്റെ കന്നഡയിൽ ഒന്ന് പറഞ്ഞു. രവിശങ്കറിന്റെ കന്നഡത്തിൽ രവിശങ്കർ. അമേരിക്കയുടെ ചുനാവണയിലെ അമേരിക്കയുടെ അധ്യക്ഷ അഭ്യർത്ഥി. വെള്ളറങ്ങാതെ ചാവൂട. നീ നനഗെ മതമെന്ന് ഹാക്കിദ്രെ ഭാരതത്തെ നരേന്ദ്ര മോദിയോ മാറ്റി പറയാൻ പറ്റും. എനിക്കിങ്ങനെ അറിയുള്ളൂ. ആര്യവൈദ്യ സാല ഇസ് എ ബിഗ് നെയിം അക്രോസ് ദ കൺട്രി ആൻഡ് ഓൾസോ ഇവൻ പാർട്സ് ഓഫ് ദ ഗ്ലോബ് ഓൾസോ. കോട്ടിക്കൽ ആര്യവശാന്ത എന്റെ അമ്മയെ നാട്ടിച്ച്. ദ മോർണിംഗ് മാരേജ് ആഫ്റ്റർനൂൺ ഡൈവേഴ്സ് അഗൈൻ നൈറ്റ് ലിവിംഗ് ടുഗദർ ദാറ്റ് ഇസ് ദ സ്റ്റെയിൻ ഓഫ് ദ കോൺഗ്രസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ്. യെസ് നമ്മുടെ ഇവിടെ അവരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ കല്യാണം ഉച്ചയ്ക്ക് മാരേജ്. രാവിലെ കല്യാണം ഉച്ചയ്ക്ക് മാരേജ്. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവര് ഡ്യൂരിംഗ് മൻമോഹൻ സിംഗ് ആൻഡ് സോനിയാഗാന്ധി വാട്ട് യൂസ് ടു ഹാപ്പൻ PM പ്രിസൈഡ്സ് മാഡം ഡിസൈഡ്സ്. മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് എന്തോ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് എങ്ങനെ കാശിയിൽ രണ്ട് സന്യാസിമാർ ഗംഗയുടെ തീരത്തിരുന്നുകൊണ്ട് അവർ ജപിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ഒരു തേള് വന്ന് വെള്ളത്തിൽ വീണു. ആ തേളിനെ ഒരു സന്യാസി കയ്യിലെടുത്ത് രക്ഷിച്ചു. ആ തേള് അദ്ദേഹത്തിന്റെ കയ്യിലാഞ്ഞി കുത്തി. വേദന കൊണ്ട് അദ്ദേഹം കുളഞ്ഞു. പക്ഷേ തേളിനെ അദ്ദേഹം രക്ഷിച്ചു. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ആരോട് ഇങ്ങനെ പറയുന്നു പറയണേ സാർ. പിന്നെ ആ തേള് വെള്ളത്തിലേക്ക് വീണു. ആ സന്യാസി സർക്കാർ ആ തേളിനെ കയ്യിലെടുത്ത് വീണ്ടും കയ്യിലെടുത്ത് രക്ഷിച്ച് വീണ്ടും കളിക്കെത്തിച്ചു. തൊട്ടടുത്ത് സന്യാസി ചോദിച്ചു, നിങ്ങൾ എന്തിനാ വീണ്ടും രക്ഷിക്കുന്നത്? എന്തിനാണ്? അദ്ദേഹം പറഞ്ഞു, കുത്തുകള എന്ന് പറയുന്നത് തേളിന്റെ അതിന്റെ സഹജമായ സ്വഭാവമാണ്. എന്റെ സഹജമായ സ്വഭാവം അതിനെ രക്ഷിക്കുക. എന്റെ പുനരായിട്ട് അവരൊക്കെ അറിയിക്കണം. ബേബിച്ചേട്ടനല്ലേ?